ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ആൻറ്റിക് ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ടിന് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ ആണ് കേട്ടോ. ന്യൂസ് പേപ്പർ മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് ഈ ബോട്ടിൽ ആർട്ടിന്. ഇനി നാലും ഒരേപോലത്തെ ന്യൂസ് പേപ്പർ, നമ്മൾ സെയിം അളവിൽ കട്ട് ചെയ്തേക്കുന്ന ഒരു ന്യൂസ് പേപ്പറാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പോൾ ഈയൊരു ന്യൂസ് പേപ്പർ ഞാൻ പറയാം, നാലെണ്ണം വേണം. ആ നാലെണ്ണം കൂടി നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്തേക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാനിപ്പോൾ വെറുതെ ആ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കാണിക്കണുള്ളൂ. അത് ശരിക്കും നമ്മൾ എല്ലാ വശത്തും സ്പ്രെഡ് ചെയ്യണം. ഒരു വശം പോലും ഉണ്ടാകാൻ പാടില്ല സ്പ്രെഡ് ആവാത്തത്. പിന്നെ നമുക്ക് എന്താ, ആ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ന്യൂസ് പേപ്പർ കുറച്ചെണ്ണം കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് നമുക്ക് സർക്കിൾ ഷേപ്പിലും നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽ ഷേപ്പിലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നമ്മളിപ്പോൾ എടുത്ത പെറ്റലിൻ്റെ നടുഭാഗത്ത് നിന്നാക്കിയിട്ട് നമുക്കൊന്ന് കൈവെച്ച് അമർത്തി കൊടുക്കാം. ഈ ഗ്ലൂ തന്നെ എടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കാട്ടോ, എൻ്റെ കൈയൊക്കെ ഒന്ന് പൊടിയാകെ നല്ല സുഖം ഉണ്ടായിരുന്നു കൈക്ക് 2 ദിവസം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ സ്ഥലത്തും ഗ്ലൂ ആക്കിയില്ലെങ്കിൽ ഒട്ടിച്ചതൊക്കെ വെറുതെ ഔട്ടാ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ സർക്കിൾ ഷേപ്പിൽ നമുക്ക് 5 അല്ലെങ്കിൽ 6 പെറ്റൽസ് വീതം ഒട്ടിച്ചു കൊടുക്കാം വട്ടത്തിൽ. എന്നിട്ട് അത് ബ്ലാക്ക് കളർ കൊണ്ട് കളർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം നമ്മുടെ ബോട്ടിൽ. പക്ഷേ ശരിക്കും ന്യൂസ് പേപ്പർ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ടിഷ്യൂ പേപ്പർ അറിയാൻ എടുത്ത് പോയതാണ്. നിങ്ങൾ ന്യൂസ് പേപ്പർ എടുക്കാട്ടാ, എന്നാലാണ് ആ ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി നമുക്ക് 2:1 റേഷ്യോയിൽ നമ്മുടെ ഗ്ലൂ വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കാം. കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ കൊണ്ട് അടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ബോട്ടിൽ ഫുള്ള് നമ്മള് ബ്ലാക്ക് കളർ കൊണ്ട് അടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ബ്ലാക്ക് കളർ അടിച്ചു വെച്ചാൽ ഫ്ലവേഴ്സ് ഇല്ല, നമുക്ക് ബോട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്യാം. ഒക്കെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടുക് വേണം. നമ്മൾ വീട്ടിലൊക്കെ വീക്കില്ല കടുക്, ആ കടുക് വേണം. അല്ല കടുക് ഇല്ലെങ്കിൽ നമുക്ക് മണലൊക്കെ എടുക്കാൻ മണലും ഉണ്ടാവുമല്ലോ, എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ കടുക് ഉണ്ടാവില്ല, അപ്പോൾ കടുക് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ കൊണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഫെവിക്കോളായാലും മതി. ഫെവിക്കോളല്ല, വൈറ്റ് ഗ്ലോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് കടുക് അവിടേക്ക് ഒന്ന് പൊത്തി കൊടുക്കാം. ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ നെക് പോർഷനിലും നമ്മുടെ ബോട്ടിലിൻ്റെ അവിടെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഈ ഫ്ലവർ അറേഞ്ച് ചെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ ബാക്കി വന്ന കടുകൊക്കെ എടുത്ത് കുറച്ച് പൊത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മെറ്റാലിക് കളേഴ്സാണ്. മെറ്റാലിക് കളേഴ്സ് ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ ഞാൻ പിടിക്കുന്നത് പേൾ ലൈലാക്കാണ്, ഒരു വയലറ്റ് കളറാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം മെറ്റാലിക് കളേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ഏതെങ്കിലും നമ്മുടെ സാധാ കളേഴ്സ് ഇല്ലേ, ഫെവിക്രിലിൻ്റെ അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ ഫാബ്രിക് അല്ലെങ്കിൽ ആക്രിലിക്ക്, അത് നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ നമ്മളിപ്പോൾ ചെയ്യണ പോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. വൈറ്റ് കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. എല്ലാ സ്ഥലത്തും ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.